പനിയങ്കര ടോൾ പ്ലാസയിൽ നാളെ മുതൽ സർവീസ് നിർത്തുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. അമിത തുക ടോളായി നൽകാനാവില്ല എന്നാണ് ബസ് ഉടമകളുടെ നിലപാട്. തൃശൂർ പാലക്കാട് ബസ് സർവീസ് അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഉണ്ടാകില്ല എന്നും തുക കുറയ്ക്കുന്നതുവരെ സമരം തുടരുമെന്നും സംയുക്ത സമരസമിതി അറിയിച്ചു. പ്രസാദ് കുമാറുണ്ട് പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. പ്രസാദ്, ഇവർ സർക്കാരുമായി അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരുമായി ഈ വിഷയം സംസാരിച്ചിരുന്നു? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചകൾക്കുള്ളൊരു വഴിയുണ്ടോ? ആര്യ, രണ്ടു വട്ടം ചർച്ചകൾ നടന്നതാണ്. ആദ്യം NHA അതോറിറ്റിയും MLA ചർച്ച നടന്നു. പിന്നീട് MPയുടെ ആലത്തൂർ MPയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിലും രണ്ടാഴ്ച മുൻപ് ചർച്ച നടന്നു. പക്ഷേ ഈ തുക സംബന്ധിച്ച കുറയ്ക്കുന്നതിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. രണ്ടാഴ്ച വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരാഴ്ച വെയിറ്റ് ചെയ്യണം, ആ രീതിയിലേക്ക് പോകുക മാത്രമാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസമായി, ഏതാണ്ട് ഒരു മാസത്തോളമായി പന്നിയങ്കരയിലെ ടോൾ പിരിക്കാൻ തുടങ്ങിയത്. പക്ഷേ സ്വകാര്യ ബസ്സുകാരുടെ ടോൾ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ല. സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത് 50 ട്രിപ്പിന് ഒരു മാസത്തേക്ക് 9400 രൂപയെന്ന്. ഇപ്പോൾ അത് പുതിയ നിരക്ക് ഏപ്രിൽ 1 മുതൽ വന്നപ്പോൾ അത് 10540 ആയി. അത്രയും വലിയ തുക കൊടുത്ത് തങ്ങൾക്ക് യാത്ര ചെയ്യാൻ യാത്ര സർവീസ് നടത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതിലൊരു കാര്യമുണ്ട്. പക്ഷേ 50 ട്രിപ്പിന് 10540 എന്ന വലിയ തുകയാണ്. ഒരുപക്ഷേ 60-ഉം 70-ഉം ട്രിപ്പ് അടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു മാസത്തിന് വലിയ തുക നൽകേണ്ടി വരും, അത് പറ്റില്ല. പക്ഷേ പന്നിയങ്കര കരാർ കമ്പനിക്കാർ പറയുന്നത് തങ്ങൾക്ക് ദേശീയപാത അതോറിറ്റി നൽകിയ നിരക്കാണ്, അതിൽ കുറവ് വരുത്താൻ തങ്ങൾക്ക് അധികാരമില്ല എന്നാണ്. പക്ഷേ MLAയോ MPയോ അല്ലെങ്കിൽ കളക്ടറോ വേറൊരു നടപടിയിലേക്ക് പോകുന്നില്ല. ഇന്ന് സ്വകാര്യ ബസ് ഉടമകളുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. തരൂർ MLA PP സുമോദാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു എന്നല്ലാതെ ഇതിനൊരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് പോകാൻ, നേരത്തെ ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ ചർച്ചകളിലേക്ക് പോകാൻ ആരും താല്പര്യം കാണിക്കില്ല എന്നുള്ളതാണ്. ഇന്നലെ സ്വകാര്യ ബസ്സുകൾ പന്നിയങ്കര ടോൾ പ്ലാസയിൽ ജനങ്ങളെ ഇറക്കിവിടുന്നൊരു സ്ഥിതിയുണ്ടായി. പക്ഷേ അതിനുശേഷം അവർ ഉച്ചവരെ വിദ്യാർത്ഥികളും മറ്റും പോകുന്നതിന് വേണ്ടിയിട്ട് ഉച്ചവരെ ഇളവ് നൽകി. പക്ഷേ പിന്നീട് സ്വകാര്യ ബസ് ഉടമകൾ അവർ ബസ്സുകൾ വടക്കഞ്ചേരി പന്നിയങ്കരയ്ക്ക് വരാതെ വടക്കഞ്ചേരി കണ്ണമ്പ്ര വഴി വാണിയമ്പാറയിലേക്ക് വഴിയുള്ള സർവീസ് നടത്തി. പക്ഷേ അത് എല്ലാ ദിവസവും സർവീസ് നടത്താൻ പറ്റില്ല. അതൊരു സിംഗിൾ വേ ആണ്, ചെറിയ റോഡാണ്. അവിടെ നാട്ടുകാർ പ്രതിഷേധത്തിന് ഇടയാക്കും. അതുകൊണ്ട് തന്നെ പന്നിയങ്കര ടോളിലൂടെ പോവുക എന്ന് മാത്രമാണ് പ്രധാന ഒരു പോം വഴിയുള്ളൂ. പക്ഷേ അതിൽ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ ഒരു ചർച്ച നടക്കണം. ഇതിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ആരെങ്കിലും ഒരാൾ ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇതുവരെയും അത്തരം വിട്ടുവീഴ്ച ഇല്ലാതിരിക്കുന്നത് കൊണ്ട് നാളെ മുതൽ സ്വകാര്യ ബസ് സമരം തുടങ്ങിയാൽ തൃശൂർ പാലക്കാട് റൂട്ടിലും അതുപോലെ തൃശൂർ ഗോവിന്ദാരം റൂട്ടിലും ജനങ്ങൾ വലയും.